അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ എന്ന് വെച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം അറിയണമെന്നുണ്ടോ? അതുമല്ല, ഞാൻ കയറി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ആയതല്ല, എല്ലാവരും കൂടി ആക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 35 അല്ലേ എന്ന വി ശിവൻകുട്ടിയുടെ ചോദ്യത്തെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ട്രോളിയും പരിഹസിച്ചും കൊണ്ടുള്ള പ്രതികരണവും. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന വാചകത്തോടെയാണ് ഇന്ത്യയുടെ ഭൂപടം ഉൾപ്പെടെ ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം ചേർത്തിരിക്കുന്നതും. സംസ്ഥാനത്തെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മാർഗരേഖ പുറത്തിറക്കാൻ കഴിഞ്ഞ ദിവസം വിളിച്ച വാർത്താ സമ്മേളനത്തിനിടെയാണ് മന്ത്രി ശിവൻകുട്ടിക്ക് നാക്കുപിഴ സംഭവിച്ചത്. ഇന്ത്യയിൽ 35 സംസ്ഥാനങ്ങളാണല്ലോ, അതിൽ 23 തുറന്നല്ലോ എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിനിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ടത്തരം. ഇതിനോടകം രാജ്യത്ത് സ്കൂളുകൾ തുറന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പറയുന്നതിനിടെയാണ് മന്ത്രിക്ക് തെറ്റുപറ്റിയത്. ഇന്ത്യയിൽ 35 സംസ്ഥാനങ്ങൾ അല്ലേ എന്ന മന്ത്രി സംശയത്തോടെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്യുന്നു. ഉദ്യോഗസ്ഥരുടെ മറുപടി കിട്ടിയതോടെ 23 സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ തുറന്നുവെന്നും മന്ത്രി തിരുത്തി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ മുണ്ടുമടക്കി കുത്തി ബെഞ്ചിനും ഡെസ്കിനും മീതെ പറന്നു നടന്ന സ്പീക്കറുടെ ഡയസിൽ കയറി അവിടെയുള്ള സാധനങ്ങൾ തല്ലിപ്പൊളിച്ചു കളഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സംഗതി തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആക്കിയതു മുതൽ പെട്ടിരിക്കുകയാണ് വി ശിവൻകുട്ടി. ഒന്നിനു പുറകെ ഒന്നായി വട്ടം ചുറ്റിക്കുകയാണ്. ഏതൊരു പരിപാടിക്ക് വിളിച്ചാലും നെഞ്ചും വിരിച്ച് മണ്ടത്തരം വിളിച്ചു പറയുക എന്നത് ഇപ്പോൾ ഒരു അന്തസ്സായി മാറിയിരിക്കുന്നു. വെറുതെയല്ല ശിവൻകുട്ടിക്ക് വിവരമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന മട്ടിലാണ് ആശ. ഇനി സോഷ്യൽ മീഡിയയിലെ ചില ട്രോളുകളിലേക്ക്. കേരളം കണ്ട കിടിലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന തലക്കെട്ടോടുകൂടിയ വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. പ്ലസ് വൺ പ്രവേശനത്തിന് ആശങ്ക വേണ്ട എന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിയമസഭയിലെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു ഫേസ്ബുക്കിൽ ട്രോൾ മഴ പെയ്തതും. കുട്ടികളുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇടതുസഹയാത്രികരും വരെ വിദ്യാഭ്യാസ മന്ത്രിയെ കണക്കിന് വിമർശിക്കുന്നുമുണ്ട്. നിയമസഭയിൽ ടേബിൾ മറിച്ചിടുന്ന പോലത്തെ മറുപടി അല്ല സാറേ കുട്ടികൾക്ക് വേണ്ടത്. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അഡീഷണൽ സീറ്റ് അനുവദിക്കുകയോ പുതിയ ബാച്ചുകൾക്ക് അനുമതി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ച് കളിക്കരുതെന്നും ട്രോളിൽ പറയുന്നു. പഠിച്ച് പരീക്ഷ എഴുതി നല്ല വിജയം നേടിയിട്ടും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളെ എന്തു പറഞ്ഞ് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു തരണം. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയാണിത്. പാവപ്പെട്ട വീട്ടിലെ പരിമിതിക്കുള്ളിൽ പലവിധ മാനസിക സമ്മർദ്ദങ്ങൾക്കും വിധേയരായി കഴിയുന്ന കുട്ടികൾക്ക് കൈനിറയെ A+കളൊന്നും കിട്ടിയെന്നിരിക്കില്ല. കുട്ടികളോട് കരുണ കാട്ടണം. ഇതൊക്കെ ഒരു സർക്കാരിന് നിസാരമായി പരിഹരിക്കാവുന്ന കാര്യങ്ങളാണെന്നും ട്രോളിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് അവർക്കിഷ്ടപ്പെട്ട സീറ്റാണ് വേണ്ടത്. അതിനു പകരം അവിടെ ITI ഉണ്ടെന്നും VHSE ഉണ്ടെന്നും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല എന്നും ട്രോളിൽ കാണിക്കുന്നുണ്ട്. പണം കൊടുത്ത് പഠിക്കാനാണെങ്കിൽ ഫുൾ A+ എന്തിനാണ്? പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ നെഞ്ചിലേറ്റ കുട്ടികൾ എന്താണ് വിശ്വസിക്കേണ്ടത്? തക്കതായ വിശ്വാസയോഗ്യമായ മറുപടി ഉണ്ടാകണം മന്ത്രി സാറേ എന്നും ട്രോളിൽ ചൂണ്ടിക്കാണിക്കുന്നു. 10-ാം തരത്തിൽ ഫുൾ A+ കിട്ടിയ കുട്ടിക്കും എങ്ങും സീറ്റ് കിട്ടിയിട്ടില്ല. സെക്കൻഡ് അലോട്ട്മെന്റിലും ഇതുതന്നെയാണ് സ്ഥിതി. ഏകദേശം 175 കമന്റുകളാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ട്രോളിയും പരിഹസിച്ചും വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലെ പ്രതികരണങ്ങൾ ഒന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.